രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന സീ ന്യൂസ്. സീ പൊതുവെ വലത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ സെന്റർ റൈറ്റ് നിൽക്കുന്ന ഒരു മീഡിയ ഹൗസാണ്. സീയുടെ രസകരമായ റിപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം. രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്തുകൊണ്ടാണ് നാഷണൽ കോൺഫറൻസ് നയിക്കുന്ന ജമ്മു കാശ്മീർ ഗവൺമെന്റിൽ കോൺഗ്രസ് ഭാഗമാകാതിരുന്നത്? കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒരുമിച്ചാണ് ജമ്മു കാശ്മീരിൽ മത്സരിച്ചത്. കോൺഗ്രസിന് മന്ത്രിസഭയിൽ ഭാഗമാകാനുള്ള എല്ലാ റൈറ്റും ഉണ്ടായിരുന്നു. ഒമർ അബ്ദുള്ള ചീഫ് മിനിസ്റ്ററായി ജമ്മു കാശ്മീരിൽ സ്ഥാനമേൽക്കുമ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് തിരിച്ചു കിട്ടണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ട് ഭാഗമായില്ല? സീയുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ സീയുടെ കാഴ്ചപ്പാട് കൗതുകകരവുമാണ്. രാഹുൽ ഗാന്ധി പഴയതുപോലെയല്ല. രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ രാഷ്ട്ര തന്ത്രജ്ഞനായി മാറുന്നു. രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടേതായ സ്ട്രാറ്റജീസ് ഉണ്ടാകുന്നു എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ സീ ന്യൂസ് കണ്ടെത്തുന്ന കാരണം, അപ്കമിംഗ് എലക്ഷൻസ്, അതായത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എലക്ഷൻസ് വരികയാണ്. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് മന്ത്രിസഭയുടെ ഭാഗമാകുകയും ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് തിരിച്ചു വേണമെന്നോ 370 എന്തെങ്കിലും പറഞ്ഞാൽ അത് BJP ഹിന്ദി ഹൃദയഭൂമിയിലും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഒരു എലക്ഷൻ വിഷയമാക്കുമെന്നും അതുവഴി ഒരു മുസ്ലിം വിരോധം ജനിപ്പിക്കുമെന്നും അതുവഴി ഹിന്ദുത്വ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുമെന്നും അവർ ഭയക്കുന്നു. അങ്ങനെ നാഷണൽ കോൺഫറൻസ് 370 തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ബാക്കി ഭാഗങ്ങളിൽ തിരിച്ചടി നേരിടാതിരിക്കാനുള്ള ബാലൻസിങ് ആക്ട് ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സീയുടെ കൗതുകമുള്ള ന്യൂസാണ്. ഈ ന്യൂസ് ചെയ്യാനുള്ള കാരണം, പണ്ട് ഈ മാസ്റ്റർ സ്ട്രോക്ക് എന്ന വാക്ക് ശ്രീ നരേന്ദ്രമോദിക്ക് മാത്രം റിസർവ്ഡ് ആയിരുന്നു. നരേന്ദ്രമോദി എന്ത് നല്ലത് ചെയ്താലും മാസ്റ്റർ സ്ട്രോക്ക്, എന്ത് ചീത്ത ചെയ്താലും മാസ്റ്റർ സ്ട്രോക്ക്. നരേന്ദ്രമോദിയുടെ ആരാധകർ അദ്ദേഹം എന്ത് ചെയ്താലും മാസ്റ്റർ സ്ട്രോക്ക് ഓഫ് നരേന്ദ്രമോദി എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. അപ്പോ സീ പോലൊരു പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് സി, മധ്യ വലതിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, മാധ്യമ സ്ഥാപനമാണ് സി. അപ്പോ അവർ പോലും രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആണ്, അതും ഒരു ബാലൻസിങ് ആക്ട് ആണ് എന്ന് പറയുന്നത് കൗതുകമുള്ള ഒരു കാര്യമാണ്. അപ്പോ മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഇലക്ഷൻസ് മനസ്സിൽ വെച്ചുകൊണ്ടും അവിടെ അനാവശ്യമായ ഇസ്ലാമോഫോബിയ പരത്തി ഹിന്ദുത്വ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാതിരിക്കാനുള്ള, ഹിന്ദു വോട്ടുകളല്ല ഹിന്ദുത്വ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള നീക്കത്തെ തടയാൻ വേണ്ടിയാണ് എന്നാണ് അവരുടെ കണ്ടെത്തൽ. രണ്ട് കാര്യങ്ങളാണ്, ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷേ രാഷ്ട്രീയ തന്ത്രത്തിനപ്പുറം ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് വേണം എന്നുള്ളൊരു ആവശ്യമാണ്. ജമ്മുവും കാശ്മീരും ഇന്ത്യയുടെ അഭിമാനമാണ്. ജമ്മു കുറേ കൂടെ ഹിന്ദു മെജോറിറ്റി സ്പേസാണ്, നമ്മുടെ കാശ്മീർ കുറേ കൂടെ മുസ്ലിം മെജോറിറ്റി സ്പേസാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണെന്നാണ് ഒരുപാട് സഞ്ചാരികളും നമ്മുടെ രാജാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ജമ്മു കാശ്മീർ നമ്മുടെയാണെന്ന് പറയുമ്പോൾ ജമ്മുവും കാശ്മീരിലുള്ള മനുഷ്യരും നമ്മുടെയാണെന്നുള്ള തിരിച്ചറിവ് വേണം. കാശ്മീർ നമ്മുടെയാണ്, കാശ്മീരികളും നമ്മുടെയാണ്. വെറും സ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു നാടകമാകരുത് നമ്മൾ കാണിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം കാണിക്കുന്നത്. അവർക്ക് കൂടുതൽ സേവനം, വികസനം, സ്കൂള്, ഹോസ്പിറ്റൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ, വിശേഷ കാശ്മീരി ജനങ്ങളുടെ മനസ്സ് വിജയിക്കുകയും ഭാരതത്തോടും ഇന്ത്യയോടും നമ്മുടെ രാജ്യത്തോടും സ്നേഹവും പ്രതിപത്തിയും എല്ലാവരിലും നമുക്ക് ഈ രാഷ്ട്രത്തിന് ജനിപ്പിക്കാൻ കഴിയണം. അങ്ങനെ അതാണ് യഥാർത്ഥ രാജ്യസ്നേഹം. അല്ലാതെ പട്ടാളക്കാരെ ഇട്ടുകൊണ്ടോ സ്ഥലം കവർന്നെടുത്തുകൊണ്ടോ ആൾക്കാരെ പേടിപ്പിച്ചു നിർത്തിക്കൊണ്ടോ മിലിറ്ററി അയച്ചുകൊണ്ടോ അല്ല. ഇപ്പം ജമ്മു കാശ്മീരിനെ കൂടെ നിർത്താനും കാശ്മീരികളെയും ജമ്മുവിൽ വസിക്കുന്ന ആൾക്കാരെയും കൂടെ നിർത്താനും ഒക്കെ നമുക്ക് സാധിക്കണം. വളരെ വേദനാജനകമായ ഒരു ചരിത്രം നമ്മുടെ കാശ്മീരിനുണ്ട്. അതായത് 90s കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ അവിടെ നിന്ന് പലായനം ചെയ്ത ഒരു കഥയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ചരിത്രമുണ്ട്. 500,000+ കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ആ കാശ്മീരി പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടുവരാൻ ഒമർ അബ്ദുള്ള വളരെ മുൻകൈ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒമർ അബ്ദുള്ള വലിയൊരു മതസൗഹാർദ്ദവാദിയായ വ്യക്തിയാണ്, തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. പാകിസ്ഥാനിലെ തീവ്ര എലിമെന്റ്സ് പലപ്പോഴും ഈ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുമ്പോൾ, ISI തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് എന്നും ഫറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും ഒക്കെ സംരക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ജമ്മുവും കാശ്മീരും ഇന്ത്യയുടെ അഭിമാനമാണ്. ജമ്മുവിലെ മനുഷ്യരും കാശ്മീരിലെ മനുഷ്യരും, കാശ്മീരികളും നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ അഭിമാനമാണ്. അവരെ ഒരുമിച്ച് നിർത്താനും ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ടുപോകാനും കഴിയണം. അവർക്ക് സ്റ്റേറ്റ്ഹുഡ് എന്തായാലും തിരിച്ചു കൊടുക്കണം. രാഷ്ട്രീയ അടവ് നയത്തിന്റെ ഭാഗമായി ഇന്ന് ചേർന്നാലും നാളെ ചേർന്നാലും മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജമ്മു കാശ്മീരിന് നീതി കിട്ടണമെന്നുള്ളത് ഓരോ ഇന്ത്യക്കാരുടെയും ആവശ്യവുമായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എന്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.